ഹായ് കോട്ടുകാരെ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മക്കൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ വൈകുന്നേരത്തിൽ രാത്രികത്തൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇന്ന് ഒരു രാത്രി ആകുമ്പോൾ ഒരു കല്യാണമൊക്കെ ഉണ്ട് അപ്പം അതിന് പോകാണ്ട് അപ്പോൾ വൈകുന്നേരം ചായക്കുള്ള കടീൻ്റെ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു റോബസ്റ്റ് ഭയം കുറച്ച് മൈദപ്പൊടിയൊക്കെ എടുത്തിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ പക്ഷെ എല്ലാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്നാക്ക് കഴിക്കാനും നല്ല രുചിയുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചതിനെക്കാട്ടും ഉഷാറായി അപ്പം ഒന്ന് സൗണ്ടിനൊക്കെ കുറച്ച് പ്രശ്നം കേട്ടോ കാരണം ജലദോഷം പിടിച്ചിട്ട് വെയ്യാത്തോണ്ടാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ അത് മൈദപ്പൊടിയൊക്കെ ഒരു റോബസ്റ്റ് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നേട്ട ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഒരു കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുള്ളു കേട്ടോ പൈക്കുതോ അരക്കപ്പ് തേങ്ങ ഒരു റോബസ്റ്റ് പായ മിനോപോലെ ശർക്കരയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ശർക്കര അതുപോലെ ഒന്ന് ചിരൻ്റെ ഇട്ട് കൊടുക്കുകയാണ് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഴത്തിലും അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ പഴം നല്ല മധുരമുള്ളതല്ലേ പിന്നെ കുറച്ച് ശർക്കര തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ അക്ക് ഒരു രണ്ട് നുള്ളോളം ഉപ്പും പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പസോടൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പസോടെ ചേർക്കാതെ തന്നെ നല്ല ഷാറായി കിണും കേട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ കൈ കൊണ്ട് പഴമൊക്കെ ഒന്നും തിരുമ്പിയിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ശർക്കര വലിയ കഷ്ണങ്ങളൊന്നും കേട്ടോ പൊടി പോലെ കണ്ട് അരിഞ്ഞെടുത്താണ് അപ്പോൾ ഇത് നല്ല വൃത്തിയുള്ള ശർക്കരയാണ് അതുകൊണ്ട് ഞാൻ ഒരുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കച്ചറൊന്നും ഇല്ല അതിൻ്റെ ബാക്കി ഞാൻ എടുത്തപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ അല്ല ഒരു വെളുത്ത കളറുള്ള ശർക്കരയാണ് അപ്പോൾ ഒന്ന് കത്തി വെച്ചിട്ട് കട്ട് കഷ്ണങ്ങളല്ലാതെ അങ്ങനെ ചെറുകി എടുത്ത് കണ്ടിട്ടാണ് അപ്പോൾ ശർക്കര ചേർത്താല് വേറൊരു ടേസ്റ്റാണ് അതിൻ്റെ മധുരം പഞ്ചസാരനെക്കാട്ടും വേറൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ സ്നാക്കിലൊക്കെ ശർക്കര ചേർത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഈ പഴം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കൈ പോലെ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കേട്ട അപ്പം ഈ തേങ്ങ ചേർത്താൽ നല്ലൊരു രുചിയാണ് ഇതിൽ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ അപ്പോൾ കൈ കൊണ്ട് ഇതുപോലെ ഒരു കുറേശ്ശെ ഇങ്ങനെ മാവ് എടുത്ത് കണ്ട് കണ്ടിട്ട് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല വെന്തും ചെയ്യും പുറമെ ഒരു ക്രിസ്പി പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിക്കാൻ നമ്മൾ ഉണ്ടപ്പൊരിയൊക്കെ കഴിക്കണം അതെ ഒരു ഇത് തോന്നി നല്ല ഉള്ളൊക്കെ നല്ല കണ്ട് ഉഷാറായി കിട്ടിയിരുന്നുണ്ടത്യാവശ്യം പിന്നെ വലിയ ഉണ്ടായിരുന്നു പിന്നെ ഇട്ടത് അപ്പോൾ എണ്ണ ഇങ്ങനെ നല്ലങ്ങനെ തിളച്ചിട്ടിങ്ങാവരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോയിട്ട് ഉള്ളിൽ വേവാതെ വരും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാൽ തീ ഒന്ന് നല്ല എണ്ണ ചൂടായതിൻ്റെ ശേഷം ഞാൻ കുറച്ചെച്ച് തന്നെ ലോ ഫ്ലെയിമിലിട്ട് ആണ് പിന്നെ അത് ചുട്ടെടുക്കുന്നത് ഇട്ടാ അപ്പോൾ അതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ അതിപ്പോൾ മൈദപ്പൊടിയൊക്കെ റോബസ്റ്റ് പായമാണ് ചെറുത് റോബെസ്റ്റ് പഴത്തിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും മസൂരിപ്പഴമാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു നുള്ളിൽ അപ്പസവാടയും കൂടി ഇട്ട് നോക്കിയാൽ അറി അത് പൊരിക്കുമ്പോൾ അതിൻ്റെ ഒരു മട്ട എങ്ങനെ ഉണ്ട് എന്നുള്ളത് പിന്നെ അതുപോലെ കുറച്ച് കൂടുതൽ പൊടിയാണ് വേണ്ടത് കുറച്ച് തേങ്ങി പിന്നെ മധുരത്തിന് ശർക്കര ഇഷ്ടമല്ലേ അതല്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് നോക്കട്ടെ കുറച്ച് ഇലക്കപ്പടയും കൂടി ചേർത്ത് കാണുന്നത് ഇതുപോലെ പൊരിച്ചെടുത്താൽ നല്ല അടിപൊളിയേട്ട കാട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ മുന്നേ ആയിട്ട് അപ്പോൾ ഇത് പൊരിച്ചത് നല്ല ഇഷ്ടമായിരിക്കും ഇങ്ങനെ പൊരിച്ചപ്പോൾ ഞാനൊന്ന് ഇത് നോക്കിയതാണ് ഇങ്ങനെ തേങ്ങ ഒന്ന് ചിരകിയിട്ട് കാണ്ട് ഉണ്ടാക്കി നോക്കിയതാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ പൊരിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഉഷാറാവണ്ട് കേട്ടാണ് എന്ത് സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് അൽമണിൻ്റെയൊക്കെ ചട്ടിയിൽ പൊരിക്കണതിനെക്കാട്ടിയും ഇതായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലാണെങ്കിൽ ഞാൻ അത്യാവശ്യം എണ്ണ തന്നെയാണ് പൊരിക്കാനൊക്കെ എടുക്കുകയുള്ളൂ കാരണം പിന്നെ നമുക്ക് നമുക്കതിൽ പൊരിച്ചിട്ടുള്ള ബാക്കി വയലൊന്നും എടുത്ത വച്ചിട്ട് പിന്നെ അതിൽ പൊരിച്ചെടുക്കണമെന്നൊന്നും നല്ലതല്ല എണ്ണ ചൂടായിട്ട് പിന്നെ ബാക്കി ചൂടായ എണ്ണ പിന്നും ചൂടാക്കുന്നത് നമുക്ക് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞേക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ എണ്ണ ചൂടായ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കലാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്ത് ഉണ്ടാക്കാനും അത്യാവശ്യം എണ്ണ തന്നെ എടുക്കുകയുള്ളൂ പപ്പടം പൊരിക്കാനും ഉച്ചക്കുള്ള പപ്പടം പൊരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എണ്ണ എടുക്കുള്ളൂ എന്നാലും കുറച്ചൊക്കെ ബാക്കിയാകുട്ടോ അപ്പം ഞാനത് ഒഴിവാക്കും അല്ലാന്നുണ്ടെങ്കിൽ പൊരിച്ചേക്ക് തന്നെ പിന്നെ എന്തായാലും ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പാണ്ട് അയക്കൂടാണ്ട് ഇട്ടെടുക്കൂട്ടാ അപ്പോൾ കണ്ടില്ലത് ഞാൻ അതുപോലൊക്കെ പൊരിച്ചെടുത്തിട്ടാണ് കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഞങ്ങൾക്ക് ഈ കട്ടൻ ചായ ഒക്കെ ഉള്ള ആവശ്യത്തിനുള്ള ഇട്ട് ഒരു പഴം വെച്ചിട്ട് അപ്പം ഉള്ളൊക്കെ കണ്ടില്ല നല്ല ഉഷാറായിട്ട് വെന്തും ചെയ്ത് അതുപോലെ പഞ്ഞി പോലെ ഈക്കളുണ്ടായിരുന്നു അതുപോലെ കഴിക്കാൻ നല്ല രുചി രുചിയുണ്ടായിരുന്നു കേട്ടോ അപ്പം കട്ടൻ ചായൻ്റെ കൂടെ അപ്പോൾ ഈ ഇക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കണു നല്ല ചൂടുവാണ് പിന്നെ അതിന് ശേഷം ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിന്ന് അപ്പോൾ മക്കളൊക്കെ കളിക്കാൻ പോയിക്കണട്ടോ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്കൊക്കെ വെള്ളം വെച്ച് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിരിക്കണു കട്ടൻ ചായട്ട പിന്നെ ചായയൊക്കെ കഥ അതിൻ്റെ ശേഷം കുടി ഇഞ്ഞ് ഇക്ക കുടിച്ചിരിക്കണോ ഞാനിങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ വെച്ച് കണ്ടിരിക്കുന്നു അപ്പോൾ ഇക്ക കുടിച്ചാണ്ട് പെട്ടെന്ന് തന്നെ പുറത്ത് പോയിക്കണ് അപ്പോൾ മൂളിത് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാനുള്ള ഒരു ഒരുക്കാട്ടമാരുവിന് ശേഷം അപ്പോൾ അതാ പോവാൻ വേണ്ടിയിട്ടൊക്കെ മൂളുവിനൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂളുവിൻ്റെ തലയിലൊക്കെ ഇങ്ങനെ കുത്തിയപ്പോൾ ഉൾ ഇങ്ങനെ അത് ഇങ്ങനെ കിടാട്ട് ചെയ്യുന്നുണ്ട് കാക്കാക്കൊക്കെ കാണിച്ചു കൊടുത്താണ്ട് അപ്പോൾ ഉൾക്ക് മാറ്റി കൊടുത്താണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഓഴുത്തൂരത്തിൽ വെച്ചിട്ട് തന്നെയാണ് കല്യാണം അപ്പോൾ ചെറിയ കല്യാണമാണ് കേട്ടോ എന്നാലും ഓഴിത്തൂരത്തിലാണ് അപ്പോൾ ഞങ്ങളൊന്നാണ്ട് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നടന്ന് പോകാനുള്ള വയ്യന്നെ ഉള്ളു പിന്നെ ഞങ്ങളോട് പറഞ്ഞിങ്ങനെ വീട് എടുക്കുമ്പോൾ ടാറ്റ കൊടുക്കുന്നൊക്കെ പറഞ്ഞ അപ്പോൾ അവലെ കാണിക്കുകയാണ് അവക്കെ പിന്നെ ഞങ്ങൾ പോയിട്ടാണ് അതിൻ്റെ ശേഷം പിന്നെ അവിടെ എത്തിയിട്ട് എത്തിയിട്ടതാ കസാലയിലൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അധികം ഇല്ല അത്യാവശ്യം ആളുള്ളു കേട്ടോ ചെറിയ കല്യാണമാണ് അറിഞ്ഞില്ലേ അപ്പം പിന്നെ ഞങ്ങൾ ചോറ്ന്നാൻ പോയി നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ ചെയ്യുന്നത് ചോറ് ചോറ്ന്നാൽ പോയി അപ്പോൾ അവൾക്ക് ഞാൻ ഒരു പ്ലേറ്റിൽ ഒരു കൈ കൊണ്ടൊന്നൊന്നും ഉള്ളിയിട്ട് ഇട്ട് കൊടുത്തിരുന്നുണ്ടാവും പക്ഷെ അവളതൊക്കെ എടുത്തിട്ട് താഴത്തേക്ക് ഇങ്ങനെ തട്ടിയിട്ട് എന്നല്ലാതെ അവൾ കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങളിത് അവിടെ വന്നിരുന്നിട്ടാണ് കുറച്ചേരും കൂടി ഒക്കെ ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതിൻ്റെ വശം ഞങ്ങളിതാ പോര്യാണ് അവിടുന്ന് അപ്പോൾ ഇതങ്ങനവിടെ നടന്നങ്ങാണ്ട് പോവുക തന്നെയാണ് അപ്പം അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയിൽ കാണുക അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും